ഐഡിയസ്. ചെറുതായിട്ടെങ്കിലും ആരി വർക്ക് ചെയ്യാൻ അറിയുന്നവർക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ലീവ് ഡിസൈനാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ബ്ലാക്ക് ജോർജറ്റ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പാറ്റേൺ ഞാൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് പാറ്റേൺ. മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഗോൾഡൻ്റെ സീക്വൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ്റെ റെയിൻബോ കട്ട് ബീഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻറ്റിക്ക് കട്ട് ബീഡും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനായിട്ട് സ്ലീവിൻ്റെ പാറ്റേൺ ഞാൻ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തയ്യൽ തുമ്പൊന്നും ചേർക്കാണ്ട് കറക്റ്റ് മെഷർമെൻറ്റ്സിൽ എടുത്തതാണ് കട്ട് ചെയ്ത് വെച്ചത്. അത് ഞാൻ ചോക്ക് വെച്ചിട്ട് സാധാ പോലെ ട്രേസ് എടുക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പാറ്റേണും യെല്ലോ കാർബൺ പേപ്പറും വയ്ക്കുകയാണ്. അടിയിൽ യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ട് മേലേൽ പാറ്റേൺ വെച്ചിട്ട് അത് ട്രേസ് എടുക്കുക ചെയ്യുന്നത്. ഡിസൈൻ ട്രേസ് ചെയ്ത് കിട്ടിയതിന് ശേഷം മെറ്റീരിയൽ ഞാൻ ഫ്രെയിമിലിടാൻ പോവാണ്. റിംഗ് ഫ്രെയിമാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ നീഡിലെ ആൻറ്റിക്കട്ട് ബീഡ് ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ കാണുന്ന നാല് ലൈൻസും നമ്മൾ ആൻറ്റിക്കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഓരോ ആൻറ്റിക്കട്ട് ബീഡ് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്താണ് പോകുന്നത്. അടുത്തതായി ഈ റൗണ്ടിൽ ഫ്ലവർ ഡിസൈൻ തുന്നി കൊടുക്കുകയാണ്. അതിനായിട്ട് രണ്ട് കട്ട് ബീഡ് അടുത്തൊരു സീക്വൻസ് എന്ന രീതിക്ക് വീഡിയോയിലുള്ള പോലെ ഫ്ലവർ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇനി ലീഫ് ഡിസൈൻ ആണ് ചെയ്യാനുള്ളത്. മൂന്ന് കട്ട് ബീഡ് മൂന്ന് ലെയറായിട്ട് ഈ ഇലയുടെ ഷേപ്പിൽ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഈ ലീഫ് ഡിസൈൻ വെച്ചിട്ടാണ് ബാക്കിയുള്ള കംപ്ലീറ്റ് ഡിസൈൻസ് ചെയ്തെടുക്കുന്നത്. ഓൾമോസ്റ്റ് ഇതും കൂടി ചെയ്താൽ ഓൾമോസ്റ്റ് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.